നമസ്കാരം. മലയാളികളെക്കാൾ വലിയ ഞരമ്പ് രോഗികൾ ഈ ലോകത്ത് വേറെ കാണില്ല. പലപ്പോഴായി നാം പലയിടത്തും ഇത്തരം കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇന്നലെ ബൈക്കിൽ സഞ്ചരിച്ച രണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ കൊല്ലത്ത് മരിച്ചിരുന്നു. സംഭവത്തിൽ മലയാളികളുടെ പ്രതികരണം കേട്ടാൽ നാം അറച്ചുപോകും. അത്തരം ഭാഷകളാണ് കമൻറ്റുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദത്തിന് പുറത്തേക്ക് അവർ തമ്മിൽ എന്താണ് ബന്ധം? ഇതൊക്കെയാണ് മലയാളികൾക്ക് അറിയേണ്ടത്. അതറിയാത്തതിനുള്ള ചൊറിച്ചിൽ ഇവർ ഇത്തരം വാർത്തകളുടെ താഴെ കരഞ്ഞു തീർക്കുന്നുമുണ്ട്. വ്യക്തിയെ ആക്ഷേപിക്കുക, വ്യക്തിയുടെ വീട്ടുകാരെ ആക്ഷേപിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ എല്ലാവരും പതിവ് പോലെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ മരണകാരണം അമിത വേഗത്തിൽ വന്ന കാർ ഇവർ സഞ്ചരിച്ചിരിക്കുന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചതായിരുന്നു. ഒരു വ്യക്തി പോലും കാറോടിച്ച വ്യക്തിക്കെതിരെ ഒരക്ഷരം മിണ്ടിയതായി കാണാൻ സാധിക്കുന്നില്ല. അവൻ്റെ അശ്രദ്ധയെക്കുറിച്ച് ഒരാളും ഒരു കമൻറ്റും ചെയ്യുന്നില്ല. കാരണം അതൊന്നും മലയാളികളുടെ സദാചാരബോധത്തെ ബാധിക്കുന്ന വിഷയമേയല്ല. ഒരുമിച്ച് പഠിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ വിനോദയാത്രയ്ക്ക് പോയതാണ് മലയാളികളുടെ പ്രധാന പ്രശ്നം. എന്നാൽ ഇത് ആദ്യമായിട്ടല്ല മലയാളികൾ ഇത്തരത്തിൽ തനി സ്വഭാവം കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള എന്ത് വാർത്ത വന്നാലും അതിന് താഴെ പോയി സദാചാരം കരഞ്ഞു മെഴുകുക എന്നത് മലയാളികളുടെ സ്ഥിരം സ്വഭാവമാണ്. ആദ്യമൊക്കെ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന അമ്മാവന്മാരും അമ്മായിമാരും മാത്രമായിരുന്നു ഇത്തരം കമൻറ്റുകൾ ചെയ്യാറുള്ളത്. ഇവറ്റകൾ അടുത്ത പ്രളയത്തിൽ ഒളിച്ചു പോകാനുള്ള വസ്തുക്കളായതുകൊണ്ട് ഇവറ്റകൾ പറയുന്നത് കാര്യമായി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതാം. എന്നാൽ ഈ വാർത്തയുടെ താഴെ നോക്കിയാൽ 25 വയസ്സ് പോലും തികഞ്ഞവ ചില സദാചാര കമൻറ്റുകാർ ഇതിനിടയിലുണ്ട്. ഇവറ്റകളൊക്കെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായാൽ മാത്രമേ മനുഷ്യർക്കിവിടെ മനുഷ്യരെ പോലെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ലോകത്ത് എല്ലായിടത്തും മഹാമാരി പടർന്നു പിടിച്ചു. 3% മുതൽ 15% വരെയായിരുന്നു മിക്ക രാജ്യങ്ങളിലെയും മരണനിരക്ക്. എന്നാൽ കേരളത്തിൽ മാത്രം മരണനിരക്ക് ഒരു നിരക്ക് വരെ താഴെയായിരുന്നു. എന്നാൽ ഇതിന് കാരണം എന്താണെന്നറിയാമോ? കേരളത്തിൽ ആരോഗ്യ മേഖല മികച്ചതായതുകൊണ്ടല്ല, കാലന് പോലും മലയാളികളെ വേണ്ടാത്തതുകൊണ്ടാണ്. ഇങ്ങനെയാണ് പലയിടത്തു നിന്നും ഇത്തരം കമൻറ്റുകൾ കണ്ട ശേഷം വരുന്ന അഭിപ്രായങ്ങൾ. മലയാളികളെ ഇങ്ങനെ പരലോകത്തേക്ക് കെട്ടിയെടുക്കുന്നതിലും നല്ലത് ഭൂമിയിൽ തന്നെ ഇതുപോലെ അഴിഞ്ഞ് പുഴുത്ത് ജീവിക്കാൻ വിടുന്നത് നല്ലതെന്ന് കാലനും തോന്നിക്കാണണമെന്നാണ് ചിലർ പറയുന്നത്. പച്ചക്കറിയിൽ കീടനാശിനി തളിച്ച് കൃമികളെ ഇല്ലാതാകുന്നത് പോലെയുള്ള കമൻറ്റുകൾ ഇടുന്ന ഞരമ്പ് രോഗികളെ കൂട്ടത്തോടെ നിർജ്ജീവം ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാതെ അടുത്ത കാലത്തൊന്നും മനുഷ്യർക്കിവിടെ ജീവിക്കാൻ പറ്റില്ല എന്നതാണ് സത്യം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.